إخوتي وأخواتي الأعزاء، السلام عليكم ورحمة الله وبركاته. പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന അറബി പഠന പ്രോഗ്രാം ഇലൽ അറബിയയിലേക്ക് സ്വാഗതം. പാഠം 22, അദ്ദർസു അസാനി വൽ ഇഷ്റൂൻ. പിന്നിട്ട 21 പാഠങ്ങളിലായി ലോകഭാഷയായ അറബിയുടെ പ്രാഥമിക പരിജ്ഞാനം നാം വളരെ അധികം കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അറബിയിൽ പ്രാഥമികമായ പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ അറിയാം, സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാക്കാനും സാധിക്കും. ഭാഷ ഏതാവട്ടെ ആശയവിനിമയത്തിനുള്ളതാണ്. ആശയവിനിമയമാകട്ടെ അടിസ്ഥാനപരമായി ചോദ്യങ്ങളും ഉത്തരങ്ങളും ചേർന്നതാണ്. എന്ത്, ആര്, എവിടെ, എങ്ങനെ, എപ്പോൾ, എത്ര തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങളാണ് നാം അന്വേഷണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുള്ള ഉത്തരവും കൂടി ചേർന്നാൽ ആശയവിനിമയമായി. പലപ്പോഴും ചോദ്യങ്ങൾ നേർക്കു നേരെ നാം ചോദിക്കുന്നു. നിന്റെ പേരെന്ത്? അതിനുത്തരം കൃത്യമായ ഒരു ഉത്തരം, എന്റെ പേര് ഇന്നതാണ് എന്ന് ലഭിക്കുന്നു. മറ്റു പലപ്പോഴും നാം വ്യംഗ്യമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, എന്ത് സംഭവിച്ചു, എപ്പോൾ, എങ്ങനെ എന്നെല്ലാം അറിയാനുള്ള ആകാംക്ഷയോടുകൂടിയാണ് നാം പത്രങ്ങൾ വായിക്കുന്നത്, ടി വി കാണുന്നത്, ഫോണിൽ സംസാരിക്കുന്നത്. ഇവിടെയെല്ലാം സംഭവിക്കുന്നത് നാം നേർക്കുനേരെ കാര്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലും ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. അതുപോലെ തന്നെ അതേ ചോദ്യങ്ങൾ നേർക്കുനേരെയോ വ്യംഗ്യമായോ ചോദിക്കുന്ന മറ്റുള്ളവരുടെ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ ശ്രമവുമാണ് യഥാർത്ഥത്തിൽ ആശയവിനിമയം അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ പാഠങ്ങളിൽ അറബിയിൽ എവിടെയാണ് ഒരു ആൾ, ഒരു വസ്തു, ഒരു സാധനം എവിടെയാണ് എന്ന് ചോദിക്കാനും ആ ചോദ്യത്തിന് വ്യത്യസ്തങ്ങളായ രീതിയിൽ മറുപടി പറയാനും നാം വിശദമായി പരിശീലിച്ചു. ഇപ്പോൾ നാം അത്തരം പ്രയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറബിയിൽ. അഥവാ ഇല്ലെങ്കിൽ അനിവാര്യമായും ഇപ്പം മുതൽ നാം പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അറബിയിൽ ഉപയോഗിച്ച് തുടങ്ങേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭാഷ വളരുകയും നിലനിൽക്കുകയും വികസിക്കുകയും ചെയ്യൂ. ഭാഷാവിനിമയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒന്നാണ് എത്ര എന്ന ചോദ്യം. എത്ര, അറബിയിൽ കം എന്നാണ് പറയുക. എവിടെ എന്ന് ചോദിക്കാൻ ഐന എന്ന് ചോദിക്കുന്ന പോലെ അറബിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യവാക്കാണ് കം. കം എന്ന് പറഞ്ഞാൽ എത്ര. എത്ര എന്ന ചോദ്യത്തിന് ഉത്തരം എപ്പോഴും ഒരു സംഖ്യ അല്ലെങ്കിൽ സംഖ്യയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാക്കായിരിക്കും. അടിസ്ഥാനപരമായി സംഖ്യയായിരിക്കും. എവിടെയെല്ലാമാണ് നാം എത്ര എന്ന് ചോദിക്കുന്നത്? നിങ്ങളുടെ വയസ്സെത്ര, നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ എത്രയാണ്, സമയം എത്രയായി, എത്ര തവണ നീ ഭക്ഷണം കഴിക്കുന്നു, എത്രയ്ക്കാണ് നീ ഈ വസ്ത്രം വാങ്ങിയത്, ഇതിന് എത്ര രൂപയാണ്, ഇത് എത്ര കിലോഗ്രാമാണ്, നിന്റെ ഫോൺ നമ്പർ എന്താണ്, ഏതാണ് അല്ലെങ്കിൽ എത്രയാണ്, ആകെ എത്രയായി എന്നിങ്ങനെയുള്ള വിവിധ പ്രയോഗങ്ങൾ നിത്യേന നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കം, ഫോൺ നമ്പർ പറയാൻ, സമയം പറയാൻ, വിലകൾ ചോദിക്കാൻ, അടിസ്ഥാനപരമായ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്താനെല്ലാം നമുക്ക് സംഖ്യാബോധം അനിവാര്യമാണ്. അപ്പോൾ സംഖ്യകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എത്ര എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ഏതാനും പാഠങ്ങളിൽ, ഈ പാഠം മുതൽ
അറബിയിൽ എങ്ങനെയാണ് സംഖ്യകൾ പറയുന്നത് എന്ന് പരിശീലിക്കാം. ഇന്നത്തെ പാഠത്തിൽ അറബിയിലെ എണ്ണൽ സംഖ്യകൾ, സംഖ്യകൾ രണ്ട് വിധമുണ്ട് നമുക്കറിയാം. ഒന്ന്, രണ്ട്, മൂന്ന് എന്നിങ്ങനെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യകളാണ് ഒന്ന്, ഏറ്റവും അടിസ്ഥാനപരമായ സംഖ്യ അതാണ്. മറ്റൊന്ന് സ്ഥാനക്രമം സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നിങ്ങനെ സ്ഥാനക്രമം സൂചിപ്പിക്കാനുള്ള സംഖ്യകളാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടത് തന്നെ. ഭാഗ്യവശാൽ അറബിയിൽ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ ഉണ്ടാക്കുന്നത് വളരെ വളരെ എളുപ്പമാണ്. മറ്റ് പല ഭാഷകളോടും താരതമ്യം ചെയ്യുമ്പോൾ അറബിയിലെ സംഖ്യകൾ വളരെ എളുപ്പമാണ്. നമുക്ക് ആകെ അറിയേണ്ടത് പൂജ്യം എന്ന അക്കം, അത് സാധാരണ എണ്ണൽ സംഖ്യയല്ല, എങ്കിലും പൂജ്യം എന്നതിനുള്ള പദം. അത് കഴിഞ്ഞ് ഒന്നു മുതൽ പത്ത് വരെയുള്ള അടിസ്ഥാന സംഖ്യകളുടെ പേരറിഞ്ഞാൽ, അത് കൂടാതെ രണ്ട് വാക്കുകൾ കൂടി മാത്രമേ അധികമായി നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അത്രയുമായാൽ എത്ര വലിയ സംഖ്യകളും അറബിയിൽ നിഷ്പ്രയാസം നമുക്ക് പറയാനും പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ, പാഠം 22 നാം പരിശീലിക്കാൻ പോകുന്നത് പൂജ്യവും ഒന്നു മുതൽ പത്ത് വരെയുള്ള അടിസ്ഥാന സംഖ്യകളും മാത്രമാണ്. സംഖ്യകൾ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി വിശദമായി തന്നെ തീർക്കാൻ സാധിക്കും. എങ്കിലും ഇന്നത്തെ പാഠത്തിൽ പൂജ്യവും പൂജ്യം മുതൽ പത്ത് വരെയുള്ള സംഖ്യകളാണ് നാം പറയുന്നത്. ഇവിടെ 10 അല്ലെങ്കിൽ 11 വാക്കുകൾ പരിചയപ്പെടുക എന്നതിനപ്പുറം, ഈ 10 വാക്കുകളാണ്, ഇന്ന് പരിചയപ്പെടുന്ന ഈ 10 വാക്കുകളാണ് അറബിയിലെ എല്ലാ സംഖ്യകളുടെയും, എത്ര വലിയ സംഖ്യയാണെങ്കിലും അതിന്റെ അടിത്തറ എന്നതിനാൽ ഈ സംഖ്യകൾ കൃത്യമായി നമുക്കറിയണം. അറിയണം എന്ന് വെച്ചാൽ യാന്ത്രികമായി 0 മുതൽ 10 വരെ തുടർച്ചയായിട്ട് കുട്ടികൾ കാണാതെ പഠിച്ച് പറയുന്ന പോലെ പറയുക എന്നല്ല അർത്ഥമാക്കുന്നത്. ഏത് സംഖ്യയും നിഷ്പ്രയാസം നമുക്ക് പറയാനും തിരിച്ചും മറിച്ചും പറയാനും വിവിധങ്ങളായ രീതിയിൽ ആവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. തുടർച്ച നഷ്ട, ഒരു തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നതിന് പുറമെ ഏത് സംഖ്യയും എങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്ന് ചുരുക്കാം. ഒപ്പം ഈ 10 വാക്കുകൾ അല്ലെങ്കിൽ 11 വാക്കുകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അവയുടെ കൃത്യമായ ഉച്ചാരണം കൂടി നാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സംഖ്യയിലേക്ക് വരാം. 0 അറബിയിൽ സ്വിഫർ എന്നാണ് പറയുക. സ്വിഫർ, ആ വാക്ക് പ്രത്യേകം ഓർത്തിരിക്കുക. സംഖ്യ പറയുന്ന കൂട്ടത്തിൽ നാം എണ്ണൽ സംഖ്യയായിട്ട് സ്വിഫറിനെ പറയാറില്ല. പക്ഷെ സ്വിഫർ എന്ന് പറയുന്ന പദം, വാക്ക്, അക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ഫോൺ നമ്പർ അതുപോലുള്ള മറ്റു പല സംഗതികളും പറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് അക്കങ്ങളെ ഒറ്റ ഒറ്റയായിട്ട്, ഒറ്റ സംഖ്യകളായിട്ട് പറയേണ്ടുന്ന ആവശ്യം വരും. അത്തരം സന്ദർഭങ്ങളിൽ 0 എന്ന് നമുക്ക് പറയേണ്ടി വരും. 0 സ്വിഫർ എന്നാണ് പറയുക, അത് പ്രത്യേകം ഓർത്തിരിക്കുക. ആ പദം ഓർക്കാൻ മറ്റൊരു സൂത്രം കൂടിയുണ്ട്. അറബി മാസങ്ങളിൽ രണ്ടാമത്തെ മാസം സ്വഫർ ആണ്. സ്വഫർ, സ്വ എന്നത് ഇകാരത്തിൽ സുയ് ആക്കിയാൽ അതേ സ്പെല്ലിംഗിൽ തന്നെ, അതേ സ്വഭാവത്തിൽ തന്നെ സ്വിഫർ എന്ന് പറഞ്ഞാൽ 0. അറബി മാസങ്ങളിൽ അഥവാ ഹിജറ മാസങ്ങളിൽ, അത് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നാം പരിചയപ്പെടും. മഹറം കഴിഞ്ഞാൽ അടുത്ത മാസം സ്വഫർ ആണ്. അറബിയിൽ 0 സ്വിഫർ എന്നാണ് പറയുക. സ്വഫറുമായി ഓർത്തുകൊണ്ട് ആ പദം നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ പറ്റും. ഇനി 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പരിചയപ്പെടാം. വാഹിദുൻ, ഇസ്നാനി, തലാസത്വൻ, അർബഅത്വൻ, ഖംസത്വൻ, സിത്തത്വൻ, സബഅത്വൻ, തമാനിയത്വൻ.
تسعة عشرة. أبرتي كم؟ صفر بوجيم. صفر ون إنانا بورنمايا بادم بريمبول صفر إنانا بريغا. إني ون مدل بطبريلا سنجيغل. واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة. ഒന്നു കൂടി പറയാം. സ്വിഫ്രുൻ പൂജ്യം, വാഹിദുൻ ഒന്ന്, ഇസ്നാനി രണ്ട്, തലാസത്വൻ മൂന്ന്, അർബത്വൻ നാല്, ഹംസത്വൻ അഞ്ച്, സിത്തത്വൻ ആറ്, സബാത്വൻ ഏഴ്, സമാനിയത്വൻ എട്ട്, തിസ്അത്വൻ ഒൻപത്, അശറത്വൻ പത്ത്. സ്വിഫ്രൻ എന്നത് പറയുമ്പോൾ സ്വിഫർ എന്ന് പറയുന്നു, പൂജ്യം. വാഹിദുൻ, ഇസ്നാനി, സലാസത്വൻ, അർബത്വൻ, ഹംസത്വൻ, സിത്തത്വൻ, സബാത്വൻ, സമാനിയത്വൻ, തിസ്അത്വൻ, അശറത്വൻ. ഈ പദങ്ങളിലെല്ലാം ഇസ്നാനി എന്നതൊഴികെയുള്ള ബാക്കി എല്ലാ പദങ്ങളും നാം പഠിച്ച പോലെ, നമുക്കറിയാവുന്ന പോലെ, അറബിയിലെ സാധാരണ നാമങ്ങളാണ്. അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്. നാമങ്ങൾ പൊതുവെ അറബിയിൽ സ്വതന്ത്രമായിട്ട് പറയുമ്പോൾ ഉൻ എന്ന ശബ്ദത്തിലാണ്. അതിന്റെ പൂർണ്ണ രൂപത്തിൽ പറയുകയാണെങ്കിൽ അവസാനിക്കുക കിതാബുൻ പുസ്തകം, ഖലമുൻ പേന, മുദർറിസുൻ അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞ പോലെ. വാഹിദുൻ ഒന്ന്, സ്വിഫ്രുൻ പൂജ്യം, ഹംസത്വൻ അഞ്ച്, അഷറത്വൻ പത്ത് എന്നിങ്ങനെയാണ് പദത്തിന്റെ പൂർണ്ണരൂപം. പൂർണ്ണരൂപം നമുക്കറിയണം. സംഖ്യ തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും സംഖ്യ ഉപയോഗിച്ചുള്ള വിശദമായ വാചകങ്ങൾ രൂപീകരിക്കുമ്പോഴും സംഖ്യയുടെ അവസാന ഭാഗം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ആദ്യം നാം പരിചയപ്പെട്ടത്. എന്നാൽ സംസാരത്തിൽ സാധാരണ ഉപയോഗിക്കുമ്പോൾ സംഖ്യകൾ വാഹിദുൻ, ഇസ്നാനി, സലാസത്വൻ, അർബത്വൻ എന്നിങ്ങനെ പറയുന്ന സ്ഥാനത്ത്, തൽസ്ഥാനത്ത് നാം പറയുക ഇനി പറയുന്ന രീതിയിലാണ്. വാഹിദ്, സ്വിഫ്രൻ എന്നത് സ്വിഫർ എന്ന് പറയുന്ന പോലെ, കിതാബുൻ പുസ്തകം എന്നത് കിതാബ് എന്ന് പറയുന്ന പോലെ, വാഹിദുൻ എന്നത് വാഹിദ്, ഇസ്നാനി എന്നത് സംസാരത്തിൽ സാധാരണ പറയുമ്പോൾ ഇസ്നാനി എന്നാണുള്ളത്, ഇസ്നാൻ എന്ന് പലപ്പോഴും പറയും, ഇസ്നാനി എന്ന് പൂർണ്ണമായി പറയണം എന്നില്ല, ഇസ്നാൻ എന്ന് പറയാം അല്ലെങ്കിൽ ഇസ്നാനി എന്നും പറയാം. അതൊരു പ്രത്യേക രീതിയിൽ വരുന്ന പദമാണ്. ബാക്കിയുള്ള എല്ലാ പദങ്ങളും ഉൻ എന്നതിൽ അവസാനിക്കുന്നു. അതെല്ലാം പൂർണ്ണ സുക്കൂനിൽ അവസാനിപ്പിച്ചാൽ മതി. അപ്പോൾ സ്വിഫർ പൂജ്യം, വാഹിദ് ഒന്ന്, ഇസ്നാനി അല്ലെങ്കിൽ ഇസ്നാൻ രണ്ട്, സലാസത്വൻ അർബത്വൻ എന്നിങ്ങനെ തുടങ്ങുന്ന മൂന്ന് മുതൽ അഷറത്വൻ വരെയുള്ള പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാസത്വൻ എന്നത് സലാസ എന്നാണ് പറയുക. ഏതുപോലെ സ്ത്രീലിംഗ നാമങ്ങൾ സംസാരത്തിൽ ഉപയോഗിക്കുന്ന പോലെ നാം പഠിച്ചു കഴിഞ്ഞതാണ്. മദ്റസത്വൻ വിദ്യാലയം, സംസാരത്തിൽ അതെങ്ങനെ പറയാ, മദ്റസ. അതുപോലെ പാവിലത്വൻ മേശ, പാവില എന്നാണ് നാം പറയുക. അതുപോലെ സയ്യാറത്വൻ വാഹനം, കാർ, സയ്യാറ എന്ന് പറയുന്നു. അതുപോലെ സലാസത്വൻ എന്ന് പറയുന്ന നമ്പർ മുതൽ അഷറത്വൻ വരെയുള്ള നമ്പറുകളെല്ലാം അതിന്റെ പൂർണ്ണരൂപം സലാസത്വൻ, അർബത്വൻ, ഹംസത്വൻ എന്നിങ്ങനെയാണ്. പക്ഷേ അത് പറയുക സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ്, അഷറ എന്നിങ്ങനെയാണ്. നമുക്ക് സംഖ്യകൾ ഒരിക്കൽ കൂടി പറയാം. സ്വിഫ്രുൻ, വാഹിദുൻ, ഇസ്നാനി, സലാസത്വൻ, അർബത്വൻ, ഹംസത്വൻ, സിത്തത്വൻ, സബാത്വൻ, സമാനിയത്വൻ, തിസ്അത്വൻ, അശറത്വൻ. ഇത് സംഖ്യകളുടെ പൂർണ്ണ രൂപത്തിലാണ് ഇപ്പോൾ നാം പറഞ്ഞത്. ഇനി സംസാരത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ പറയാം. സ്വിഫർ, വാഹിദ്, ഇസ്നാൻ അല്ലെങ്കിൽ ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ,
തിസ് അഷറ. ഇത്രയുമാണ് അടിസ്ഥാന സംഖ്യകൾ. ഈ സംഖ്യകൾ അറിഞ്ഞാൽ ഇനി നമുക്ക് വേറെ ഏത് സംഖ്യയും ചില പ്രത്യേക ടെക്നിക്കുകൾ ഉപയോഗിച്ച് ലളിതമായ ചില സൂത്രങ്ങളിലൂടെ നമുക്ക് എത്ര വലിയ സംഖ്യയും നമുക്ക് രൂപീകരിക്കാൻ പറ്റും. പഠിതാക്കൾ ചെയ്യേണ്ടത് 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ വെറുതെ കാണാതെ പഠിക്കുകയല്ല. തുടർച്ച നഷ്ടപ്പെട്ടാൽ ഇടയിൽ നിന്ന് സംഖ്യകൾ ഓർത്തെടുക്കാൻ പറ്റാത്ത വിധം യാന്ത്രികമായിട്ട് പഠിക്കുന്നതിന് പകരം കാണുന്ന എല്ലാ സംഖ്യകളും ഒറ്റ ഒറ്റ വാക്കുകളായിട്ട് ഒറ്റ ഒറ്റ സംഖ്യകളായിട്ട് തിരിച്ചും മറിച്ചും വായിക്കണം. നമുക്ക് 0 മുതൽ 10 വരെ എണ്ണിയത് തന്നെ 10 ൽ നിന്ന് താഴോട്ട് എണ്ണി നോക്കാം. അഷറത്വൻ, തിസ്അത്വൻ, സമാനിയത്വൻ, സബഅത്വൻ, സിത്തത്വൻ, ഖംസത്വൻ, അർബഅത്വൻ, തലാസത്വൻ, ഇസ്നാനി, വാഹിദുൻ, സിഫ്റൻ. അത് പൂർണ്ണ രൂപത്തിലാണ് എണ്ണിയത്. സംസാരിക്കുന്ന രൂപത്തിൽ, സാധാരണ പറയുമ്പോൾ ഉള്ള രൂപത്തിലും പഠിതാക്കൾക്ക് സ്വയം ചെയ്തു നോക്കാം. അഷറ, തിസ്അ, സമാനിയ, സബഅ, സിത്ത, ഖംസ, അർബഅ, തലാസ, ഇസ്നാൻ, വാഹിദ്, സിഫർ എന്നിങ്ങനെ എണ്ണി നോക്കാം. സംഖ്യകൾ പഠിക്കാനുള്ള വളരെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ സംഖ്യകൾ ഓർത്തിരിക്കുവാനും ഏത് സംഖ്യയെയും കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും സഹായിക്കുന്ന പല ടെക്നിക്കുകളുണ്ട്. അതിൽ ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ തുടർച്ചയായിട്ട് നാം ഉദ്ദേശിച്ച സംഖ്യ വരെ പറയുന്നു, അതിനുശേഷം നേരെ കുത്തനെ താഴോട്ട് സംഖ്യ പറഞ്ഞു നോക്കുന്നു. ഇനി ഇരട്ട സംഖ്യകൾ 2, 4, 6 എന്നിങ്ങനെയുള്ള സംഖ്യകൾ പറഞ്ഞു നോക്കാം. ഇസ്നാൻ, അർബഅ, സിത്ത, സമാനിയ, അഷറ. അത് തന്നെ കുത്തനെ താഴോട്ടും പറഞ്ഞു നോക്കണം. അഷറ, സമാനിയ, സിത്ത, അർബഅ, ഇസ്നാൻ. ഇനി ഒറ്റ സംഖ്യകൾ പറഞ്ഞു നോക്കാം. വാഹിദ്, സലാസ, ഖംസ, സബഅ, തിസ്അ. അതും താഴോട്ട് പറയാം. തിസ്അ, സബഅ, ഖംസ, സലാസ, വാഹിദ്. ഇനി നമ്മൾ സംഖ്യകൾ ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പൊ 10 വരെ മാത്രമേ നാം പഠിച്ചിട്ടുള്ളൂ. വിവിധ സംഖ്യകളുടെ ഗുണിതങ്ങൾ മാത്രം എടുത്തുകൊണ്ട് താഴോട്ടും മേലോട്ടും പറഞ്ഞു നോക്കുക. ഇപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും നാം പറഞ്ഞു. അവിധം 3 ഗുണിതങ്ങൾ പറയാം, 4 പറയാം, 5 അങ്ങനെ ആ ശൈലിയിൽ പറഞ്ഞു നോക്കിയാൽ സംഖ്യകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറയാനും സാധിക്കും. 3 പറയുകയാണെങ്കിൽ 10 വരെയുള്ള സംഖ്യകൾക്ക് ഇടയിൽ ആകെ 3 മാത്രമേ വരൂ. വലിയ സംഖ്യകൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സലാസ, സിത്ത, തിസ്അ, അത് താഴോട്ടും പറഞ്ഞു നോക്കാം. ഏതായിരുന്നാലും വളരെ അടിസ്ഥാനപരമായ ഒന്നാണ് സംഖ്യാബോധം. സംഖ്യാബോധമില്ലാതെ നമുക്ക് ജീവിതം അസാധ്യമാണ്. എത്ര എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള പരിശീലനമാണ് നാം ഈ പാഠത്തോടുകൂടി ആരംഭിക്കുന്നത്. എത്ര എന്നതിന് ഉത്തരം നൽകണമെങ്കിൽ ഇത്ര എന്ന് പറയണം. ഇത്ര എന്നത് എപ്പോഴും ഒരു സംഖ്യയായിരിക്കും, വ്യക്തമായ ഒരു സംഖ്യയായിരിക്കും, അല്ലെങ്കിൽ സംഖ്യയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റു പദങ്ങളായിരിക്കും. അപ്പോൾ സംഖ്യകൾ കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ട്. 0 മുതൽ 10 വരെയുള്ള അടിസ്ഥാന സംഖ്യകൾ നാം പരിചയപ്പെട്ടു. കാണുന്ന എല്ലാ സംഖ്യകളും ഇവ്വിധം അറബിയിൽ തന്നെ പറഞ്ഞ് പരിശീലിക്കുക. കൂടുതൽ കാര്യങ്ങൾ അടുത്ത പാഠങ്ങളിൽ നമുക്ക് പഠിക്കാം. ഇലല്ലഖ, മഅസ്സലാമ, വസ്സലാമു അലൈക്കും.